സ്വാതന്ത്ര്യം കഴിഞ്ഞുപോയി. എങ്കിലും നാം ഇതിവിടെ കൂടിയിരിക്കുന്നത് ഓണത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓക്ലാൻഡ് ഇന്ത്യൻ മലയാളി ക്ലബിൻ്റെ പേരിൽ ഞാൻ ഹാർദവുമായ സ്വാഗതം ആശംസിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് ഓണം ഒരു ഗൃഹാതുരത്വമാണ്. മറുനാടൻ മലയാളികളെ സംബന്ധിച്ചാകട്ടെ, ഈ ഗൃഹാതുരത്വത്തിൻ്റെ ശക്തി ഇരട്ടിയാണ്. അകലം കൂടുന്തോറും വീടിനോടും നാടിനോടുമുള്ള നമ്മുടെ വികാരവായ്പും കൂടി വരുന്നു. എന്തായാലും പ്രവാസി മലയാളികൾക്ക് കേരളം ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയിരുന്നാലും കേരളത്തെ പുനഃസൃഷ്ടിക്കാനുള്ള അടങ്ങാത്ത ഒരു ത്വര അവരിലുണ്ട്. പ്രവാസികളുടെ മലയാളികളുടെ ഓണാഘോഷങ്ങൾ നാട്ടിലേതിനേക്കാൾ മികവച്ചതാകുന്നതിന് കാരണം അതാണ്. പാതാളം എന്ന മറുനാട്ടിൽ താമസിക്കുന്ന മാവേലിയും ഒരു പ്രവാസി മലയാളിയാണെന്ന വസ്തുത നമ്മൾ ഓർക്കണം. ഐശ്വര്യസമൃദ്ധമായിരുന്ന തൻ്റെ കേരളത്തിൻ്റെ രുചികളും അഭിരുചികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അയവർക്കുന്നതിനാണ് ഓണനാളിൽ അദ്ദേഹം കേരള സന്ദർശനം നടത്തുന്നത്. പ്രവാസി മലയാളികളായ നമുക്കും മഹാബലിയുടെ അതേ അഭിവാജിയാണുള്ളത്. നമ്മുടെ മനസ്സിലും ഐശ്വര്യസമൃദ്ധമായ ഒരു കേരളം, അത് ഭാവനയിൽ സൃഷ്ടിച്ച് നമ്മുടെ കേരളം സന്ദർശിക്കുകയാണ്. നമ്മിലെ കേരളീയതയുടെ രുചികളും അഭിരുചികളും വിരിച്ചാസ്വദിക്കുവാൻ അവസരമൊരുക്കുകയാണ്. ന്യൂസിലാൻഡിലെ മലയാളികളെ നമ്മളെല്ലാവരും ഒത്തിരിയാൻ ഒരുക്കിയിരിക്കുന്ന ഈ ഓണാഘോഷം അതിനുള്ള അവസരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി പിന്നിൽ ഒട്ടേറെ പേരുടെ കഠിനാധ്വാനമുണ്ട്. ആരുടെയും പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ഓക്ലാൻഡ് ഇന്ത്യൻ മലയാളി ക്ലബിലെ ഓരോ മെമ്പറും തികഞ്ഞ അർപ്പണബോധത്തോടെ കൈമേ മറന്ന് പ്രവർത്തിച്ച കാര്യം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ക്ലബിൻ്റെ ഭാരവാഹികൾക്കും ഓണസദ്യ ഒരുക്കുവാൻ പാടുപെട്ട നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും, കൂടാതെ വിവിധ കലാപരിപാടികളിലൂടെ ഈ പരിപാടിയുടെ തിരക്കം കൂട്ടാൻ സഹായിച്ച എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും, എയിമിലെ ഓരോ ചുണക്കുട്ടന്മാർക്കും ചുണക്കുട്ടികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞു കൊടുക്കുന്നു.